കേരള കത്തോലിക്കർ എങ്ങോട്ട്? വ്യക്തമായ കുടുംബ നയങ്ങൾ ഉണ്ടോ? സഭയെ പുറത്തു നിന്ന് മാത്രമല്ല സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി സഭാ പ്രവർത്തനങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നവർ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. എറണാകുളം അതിരൂപത തന്നെ ഉദാഹരണം. ധൈര്യവും തീക്ഷ്ണതയും ഇച്ഛാശക്തിയും കത്തോലിക്ക സഭ വീണ്ടെടുക്കുക തന്നെ വേണം. വൈദികരും കന്യാസ്ത്രീകളും ജനങ്ങളുമായി അടുത്ത് ഇടപഴകണം. ധാർഷ്ട്യവും അഹങ്കാരവും വൈദികരുടെ ഭാഗത്തു നിന്ന് മാറണം. വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കുവാൻ കത്തോലിക്ക സഭയ്ക്ക് സാധിക്കുന്നുണ്ടോ? ലൈംഗിക അരാജകത്വം, ലിവിംഗ് ടുഗദർ, സ്വവർഗരതി എന്നിവയിൽപ്പെട്ട് ക്രൈസ്തവ യുവത്വത്തിന് കാലിടറുന്നു. യുവജനങ്ങൾ കേരളം വിട്ടാൽ നമ്മുടെ ദേവാലയങ്ങളും പള്ളിമേടകളും പള്ളിക്കൂടങ്ങളും കന്യാസ്ത്രീ മഠങ്ങളും ആളൊഴിഞ്ഞ കേന്ദ്രങ്ങളായി മാറും. സഭയുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും ജോലി ചെയ്തവരും ക്രമേണ സഭാവിരോധികളാകുകയാണ്. പൗരോഹിത്യ മേധാവിത്വത്തിന് ഇതിൽ ഒരു വലിയ പങ്കുണ്ട്. മേലാധികാരികളെ അനുസരിക്കാത്ത വൈദികരെ എങ്ങനെ വിശ്വാസികൾ അംഗീകരിക്കും? സഭാധികാരികളെ പരിഹസിക്കുവാനും ഇകഴ്ത്തി പറയാനും സഭാവിശ്വാസികളാണ് മുൻപിൽ നിൽക്കുന്നത്. സഭയിലെ തൻ്റെ മേലധികാരികളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന വൈദികരിൽ നിന്ന് ബൈബിൾ അധിഷ്ഠിതമായ മൂല്യബോധവും ദൗത്യബോധവും വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നില്ല. സഭയെയും സഭാ നേതൃത്വത്തെയും കടിച്ചു കീറുന്ന ശത്രുക്കൾക്ക് നേരെ കത്തോലിക്ക യുവജനങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ടോ? സ്ഥാപനങ്ങളും പണവും അധികാരവും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ സഭകൾ നിലകൊള്ളുന്നത്? ഇന്ന് വിശ്വാസികൾക്ക് കൂട്ടായി ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. സ്വന്തം കാര്യവും സ്വകാര്യ താല്പര്യവും മാത്രം. താൻ വിശ്വസിക്കുന്ന മതസമൂഹത്തിൻ്റെ വളർച്ചയിലോ ഉയർച്ചയിലോ താല്പര്യമില്ലാത്ത വിശ്വാസികൾ ഇവിടെ കേരളത്തിൽ കൂടുന്നു. എവിടെ നിന്ന് തീക്ഷ്ണതയും തീവ്രതയും വരും? കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഒരു വലിയ പ്രതിബദ്ധത ഈ സമൂഹത്തോടുണ്ട്. സമൂഹത്തിലെ അനാചാരങ്ങൾ, അനീതികൾ, കുടുംബ തകർച്ചകൾ ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നു. ഉപദേശങ്ങൾ കൊണ്ട് മാത്രം ഇത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ക്രൈസ്തവരുടെ എണ്ണത്തിലുള്ള വളർച്ചയുടെ കുറവ് ഏറ്റവും വലിയ വിഷയമാണ്. എൻ്റെ ജനം പെരുകുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു ജനതയെ വളർത്തും എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇതാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സ്വവർഗരതിയും സ്വവർഗ വിവാഹവും അനുവദിക്കുന്നത് സമൂഹത്തിന് അപകടം വരുത്തിവെക്കും. സ്വാഭാവികമായും സ്വവർഗ വിവാഹിതർക്ക് കുടുംബമോ മക്കളോ ഉണ്ടാവുകയില്ല. വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിനും രാജ്യത്തിനും ആയിത്തീരും. സമൂഹം ഒന്നാകെ സ്വീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്താൽ വലിയ വിപത്തുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒന്ന് വ്യക്തികൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത് നീതിയോ ന്യായമോ അല്ല. എല്ലാവരും സ്വവർഗഭോഗികളും സ്വവർഗ വിവാഹിതരുമായാൽ അതോടെ മനുഷ്യരാശി തന്നെ ഇല്ലാതാകും. കത്തോലിക്ക കുടുംബങ്ങളെ പരിരക്ഷിക്കുന്ന നയങ്ങൾ കേരളസഭ രൂപപ്പെടുത്തിയില്ല എങ്കിൽ, വിശ്വാസ പരിശീലന കരിക്കുലം അടിയന്തിരമായി മാറ്റിയില്ല എങ്കിൽ, അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരള കത്തോലിക്കയുടെ എണ്ണം യൂറോപ്പിനേക്കാൾ ദയനീയമായിരിക്കും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.